എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഉസോപ്പ് അവൻ ഭയങ്കര സ്റ്റൈലായിട്ട് വില്ലന്മാരുടെ മുൻപില് ഇപ്പൊ ഹായായിട്ട് നിൽക്കുകയാണ്. അവൻ നിലവിളിച്ച് പറയും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ തിരികെ പൊക്കോ, അല്ലെങ്കിൽ എന്റെ 1 മില്യൺ പട്ടാളക്കാരെ കൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ അടിച്ചു തെറിപ്പിക്കും. അത് കേട്ട് അപ്പൊ ഹിപ്നോട്ടിസ്റ്റ് അവൻ ചോദിക്കും, നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് അത്രയും മണ്ടന്മാരാണെന്ന് തോന്നിയോ? ഈ പറയുന്ന മണ്ടത്തരങ്ങള് അത് ഈ ജനങ്ങളെ വിശ്വസിക്കായിരിക്കും, പക്ഷെ ഞങ്ങൾ വിശ്വസിക്കില്ല. 1 മില്യൺ പോയിട്ട് ഒരാളെങ്കിലും നിന്റെ സബോർഡിനേറ്റ് ആയി നിന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ആ വില്ലന്മാരിൽ ഒരുത്തൻ ഇപ്പൊ നിലവിളിച്ചു പറയും, ബോസ്, ആ ഒരു ചെറിയ ബോട്ടില് ഒരുപാട് അസറ്റ്സ് ഉണ്ട്, 5 മില്യൺ ബെറീസ് ആണ് ഞങ്ങൾ അതിൽ നിന്ന് ഇപ്പൊ കണ്ടെടുത്തത്. അത് കേട്ട് ഹിപ്നോട്ടിസ്റ്റ് ആള് ഷോക്കാവും. അത് കേട്ട് ഉസോപ്പും ഇപ്പൊ 1 സെക്കൻഡ് ഷോക്കാവും. 5 മില്യണോ? അവരങ്ങനെ ഫ്രീസ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ആലോചിക്കും, അവരെ കണ്ട ഒരിക്കലും പറയില്ല ഇത്രയും സ്വത്തുക്കള് അവരുടെ കയ്യിലുണ്ടായിരുന്നുവെന്ന്, അവരിത്രയ്ക്ക് റിച്ചായിരുന്നോ എന്നൊക്കെ ഇപ്പൊ അവൻ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ആ ഹിപ്നോട്ടിസ്റ്റ് അവനിപ്പോ ഉസോപ്പിനോട് ചോദിക്കും, ഈ സ്വത്തൊക്കെ നിന്റേതാണോ? അപ്പൊ അവൻ ക്യാഷ്വൽ ആയിട്ട് പറയും, അതെ, അത് മുഴുവൻ എന്റേതാണ്. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ സ്വത്തുക്കള് അത് മുഴുവൻ നിങ്ങൾക്കെടുക്കാം, എന്നിട്ട് ഈ നിമിഷം തന്നെ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ ഇവിടുന്ന് പോകണം. അവൻ ക്യാഷ്വലായിട്ട് ഇപ്പൊ ഉസോപ്പിനെ നോക്കി ചിരിക്കും, നീ എന്താ കരുതിയേ കാശ് കൊണ്ട് ഞങ്ങളെ വിലക്ക് വാങ്ങാമെന്നോ? ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യം അത് പൂർത്തിയാക്കാതെ ഞങ്ങൾ ഇവിടം വിടില്ല. ആക്ച്വലി ഞങ്ങള് പൈററ്റ്സ് ആണ്. ഞങ്ങളുടെ ജോലി ഫൈറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ സ്വത്തും പണവും അപഹരിക്കുക എന്നത് തന്നെയാണ്. പക്ഷെ എന്ന് കരുതി എല്ലാവരും പറയുന്നത് മുഴുവൻ ഞങ്ങൾ കേൾക്കില്ല, അതുകൊണ്ട് തന്നെ വെച്ച കാല് അത് ഞങ്ങൾ പിന്നോട്ട് വെക്കില്ല. അവനുടനെ ഉസോപ്പിനെ ഇപ്പൊ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങും. അത് കാണുമ്പോ തന്നെ ഉസോപ്പിന് മനസ്സിലാവും അവൻ ഹിപ്നോട്ടിസം ചെയ്യാൻ പോവാണ്. ഇതുപോലെ ചെയ്താണ് മുൻപ് അവൻ ലൂഫിയെ മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടത്. പക്ഷെ നമ്മളാള് വിട്ടുകൊടുക്കില്ല, അവൻ കട്ടയ്ക്ക് ചെസ്റ്റൊക്കെ തള്ളിപ്പിടിച്ച് അങ്ങനെ മരക്കട്ട പോലെ അനങ്ങാതെ നിൽക്കും. അപ്പൊ നമ്മുടെ കള്ളിപ്പെണ്ണ് അവള് ചാടി വീണ് ഉസോപ്പിന്റെ മോന്തയ്ക്ക് തന്നെ ഒരൊറ്റ ഇടി. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കില് എന്റെ അസറ്റ്സ് അതെടുത്ത് അവർക്ക് കൊടുക്കും. അത് കണ്ട് വില്ലന്മാര് അവര് ഷോക്കാവും. അവര് പരസ്പരം പറയും, നമ്മുടെ മുൻപില് ഇനി ഹിപ്നോട്ടിസം ചെയ്യാൻ ടൈമില്ല, ആളുകൾ വന്നോണ്ടേയിരിക്കയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് അറ്റാക്ക് തുടങ്ങണം. അതിന് നമ്മുടെ പെണ്ണ് അവൾക്ക് കലി കയറി ഇപ്പൊ നിലവിളിച്ച് പറയും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കില് എന്റെ ബെറീസ് അത് അടിച്ചു മാറ്റും, അതിലൊരെണ്ണം കുറഞ്ഞാൽ പോലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, എല്ലാവരെയും ഞാൻ തല്ലിക്കൊല്ലും. അപ്പൊ അതിന് ഉസോപ്പ് ചോദിക്കും, അതിന് നീ എന്തിനാ എന്നെ തല്ലിയേ? അപ്പൊ അവള് പറയും, നീയാണ് അവർക്കത് കൊണ്ടുപോവാൻ പെർമിഷൻ കൊടുത്തത്. മാത്രമല്ല, ശരിക്കും പറഞ്ഞ ഞാൻ നിന്നെ തല്ലിയതല്ല, മറിച്ച് അവന്റെ ഹിപ്നോട്ടിസത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചതാണ്. അപ്പൊ അവള് ചോദിക്കും, അതൊക്കെ ഇരിക്കട്ടെ, ലൂഫി അവനവിടെ പോയി? അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ലൂഫി അവൻ വഴിതെറ്റി ഇപ്പൊ ആ ഗ്രാമത്തിന്റെ ഒത്ത നടുക്ക് വന്ന് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സോറ, അവനാ ഓയിലില് ഇപ്പോഴും പറ്റിപ്പിടിച്ച് അനങ്ങാൻ കഴിയാതെ അങ്ങനെ കിടക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഉസോപ്പ് കള്ളിപ്പെണ്ണോട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, അവരെ എല്ലാവരെയും പോയി അടിച്ചിടിച്ച് പഞ്ഞിക്കിട്, നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ തരാം, അതും പോരെങ്കില് ഞാൻ നിന്നെ കവർ ചെയ്ത് നിൽക്കാം. അതിനവള് ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, ഇത്രയും പേരോട് ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനോ? ഞാൻ ജീവനോടുകൂടെ ഇരിക്കുന്നത് നിനക്ക് തീരെ പിടിക്കുന്നില്ലല്ലേ? ഈ ഒരു അവസ്ഥയില് എന്നെ അവരുടെ കയ്യിൽ കിട്ടിയ ഉറപ്പായിട്ടും ഇഞ്ചിഞ്ചായി തല്ലിക്കൊല്ലും. അതിന് ഉസോപ്പ് പറയും, ഏയ് അങ്ങനൊന്നുമില്ല, നിനക്കാണ് അത്രയും പവർ, നീ വിചാരിച്ച ഉറപ്പായിട്ടും അവരെ തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെ അവർ രണ്ടുപേരും 1-50 പറഞ്ഞ് 100 പറഞ്ഞ് ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. അത് കേട്ട് വില്ലന്മാര് ഇപ്പൊ വണ്ടറടിച്ചു നിൽക്കും. അപ്പൊ ഹിപ്നോട്ടിസ്റ്റ് പറയും, ഇവര് രണ്ടുപേരും പേടിത്തൊണ്ടന്മാരാണ്, നമ്മുടെ മുൻപില് അധികം സമയമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വില്ലേജ് അത് തകർക്കണം. അത് കേൾക്കേണ്ട താമസം അവരെല്ലാവരും ഇപ്പൊ ഗ്രാമത്തിലേക്ക് പാഞ്ഞെടുക്കും. ഉടനെ ഉസോപ്പ് അവന്റെ ബാഗിൽ നിന്ന് കുറെ ആണി പുറത്തെടുക്കും, കുറച്ച് പെണ്ണിന്റെ കയ്യിലും കൊടുത്ത് അവർ രണ്ടുപേരും ആ വില്ലന്മാർക്ക് നേരെ ഇപ്പൊ വലിച്ചെറിയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സോറ, അവൻ ഒരുപാട് ദേഷ്യപ്പെട്ട് മനസ്സിൽ കള്ളിപ്പെണ്ണിനെ കുറെ തെറിയും വിളിച്ച് ഇപ്പൊ എങ്ങനെയെങ്കിലും അവിടുന്ന് എഴുന്നേക്കാൻ പറ്റുമോ നോക്കും, പക്ഷെ അവനെ കൊണ്ടാവില്ല. ഉടനെ അവന്റെ കത്തിയെടുത്ത് കുത്തി അതിൽ ബാലൻസ് ചെയ്ത് ഒരു വിധത്തില് പുറത്തേക്ക് വരും. പക്ഷെ അപ്പോഴായിരിക്കും അവനൊരു കാര്യം ഓർക്ക, നോർത്തിലേക്ക് പോകേണ്ട വഴി അതെവിടേക്കാണെന്ന് അവനറിയില്ല. അതേസമയം മറ്റൊരു ഭാഗത്ത് ലൂഫി, ഇനിയിങ്ങനെ വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യമില്ല, ഉഷാറായിട്ട് ഓടണമെന്ന് പറഞ്ഞ് അവനിപ്പോ ഓടാൻ തുടങ്ങും. അങ്ങനെ ഓടി ഓടി വലിയൊരു ചുമരില് അങ്ങനെ തലയിടിച്ച് ഇപ്പൊ നമ്മുടെ ആള് താഴെ വീഴും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത
ഇവിടെ നമ്മുടെ രണ്ടാൾക്കാരും ഒരുപാട് ആണികള് വില്ലന്മാർക്ക് നേരെ ഇപ്പൊ അറഞ്ചം പൊറഞ്ച് വലിച്ചെറിയും, അത് കാലിൽ കുത്തിയും ദേഹത്ത് തറച്ചും അവർക്ക് മുൻപോട്ട് വരാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ മാസാണ്, അവൻ ഗ്യാപ്പില് അവന്റെ ഗോലി എടുത്ത് ബാക്കിയുള്ളവരുടെ തല നോക്കി ഗോലി വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മിപ്പെണ്ണ് പറയും, വാവ് നിന്റെ ഫൈറ്റ് അത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ആക്ച്വലി ഇവരെ നേരിടാൻ നീ ഒറ്റയ്ക്ക് മതി, എന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളിപ്പോ പുറകോട്ട് നടന്നു പോവും. അപ്പോഴായിരിക്കും ഉസോപ്പ് കാണുക അവരുടെ തൊട്ടു പുറകില് ഒരുപാട് ആണി. ആക്ച്വലി കള്ളിപ്പെണ്ണ് ഉസോപ്പ് കൊടുത്ത ആണി അത് വലിച്ചെറിയുന്നതിനിടയില് അവളുടെ കൈ തട്ടി അറിയാതെ ആ ആണിയെല്ലാം അവരുടെ പിന്നിലായിരിക്കും വന്ന് വീണിട്ടുണ്ടാവുക. അവൾ ഉടനെ അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഒരു വില്ലൻ അവനിപ്പോ ചാടി വീണ് നമ്മുടെ ചെക്കന്റെ തലക്കിട്ട് തന്നെ ഒരൊറ്റ അടി അടി കിട്ടിയതും നമ്മുടെ ചെക്കൻ ഇപ്പൊ കറങ്ങി അടിച്ച് താഴെ വീഴും. പക്ഷെ അവൻ വിട്ടുകൊടുക്കില്ല, അവനിപ്പോ ഒരു വില്ലന്റെ കാലെ പിടിച്ച് അങ്ങനെ വലിച്ചു കൊണ്ടേയിരിക്കും. അത് കണ്ട് വില്ലന്മാര് നമ്മുടെ ചെക്കനെ ഇപ്പൊ തല്ലി തല്ലി കൊല്ലാണ്. പക്ഷെ ഉസോപ്പ് അവൻ വീണ്ടും വീണ്ടും പറയും, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ ഞാൻ ഗ്രാമത്തിലേക്ക് കയറാൻ അനുവദിക്കില്ല, അവർക്കാർക്കും ഒരു പോറൽ പോലും സംഭവിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അത് കേട്ട് വില്ലന്മാർക്ക് ഇപ്പൊ ഡബിൾ കലിപ്പാവും. അവര് വീണ്ടും വീണ്ടും അവനെ എടുത്തിട്ട് ചവിട്ടും. അത് കണ്ട് കള്ളിപ്പെണ്ണ് അവളൊരു കട്ടയെടുത്ത് വില്ലനെ അടിച്ചു താഴെയിടും. പക്ഷെ വേറൊരു വില്ലൻ അവൻ ചാടി വന്ന് ഇപ്പൊ അവളെ അടിച്ചു തെറിപ്പിച്ച് താഴേക്കിടും. അത് കണ്ട് ഹിപ്നോട്ടിസ്റ്റ് ആണെങ്കില് വീണ്ടും വീണ്ടും ചൂടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ബോസ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മുടെ മുൻപില് ഒട്ടും സമയമില്ല, എത്രയും പെട്ടെന്ന് ഈ വില്ലേജ് അത് തകർക്കണമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം പൈററ്റ്സ് എല്ലാവരും ഇപ്പൊ കൂട്ടത്തോടെ ഗ്രാമത്തിലേക്ക് ഓടിക്കയറും. അപ്പൊ ഉസോപ്പ് അവൻ ഇത്ര നേരവും കാല് പിടിച്ചു വെച്ചവൻ അവന്റെ കാല് വലിച്ചെടുത്ത് ഉസോപ്പിന്റെ മോന്തയ്ക്ക് തന്നെ ഒരൊറ്റ തൊഴി ചോര തുളുമ്പി. അവൻ ഒരുപാട് വേദനയില് ഇപ്പൊ അവരുടെ അടുത്ത് കെഞ്ചും, ദയവു ചെയ്ത് എന്റെ ജനങ്ങളെ ഒന്നും ചെയ്യരുത്, ആ ചുന്ദരിപ്പെണ്ണ് അവള് ശരിക്കും പാവാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഗ്രാമത്തിലേക്ക് പോയ എല്ലാ വില്ലന്മാരും അവര് പോയതിലും ഡബിൾ സ്പീഡില് ഇപ്പൊ തിരികെ തെറിച്ചടിച്ചു വീഴും. ഹിപ്നോട്ടിസ്റ്റ് അവൻ ടെൻഷനായിട്ട് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ അവൻ കാണും സാക്ഷാൽ നമ്മുടെ രണ്ട് ഹീറോസ് ലൂഫിയും സോറയും. അവരങ്ങനെ സ്റ്റൈലായിട്ട് ഇപ്പൊ സ്ലോ മോഷനില് അവിടേക്ക് വരും. വന്നുടനെ ഇപ്പൊ സോറ അവൻ കള്ളിപ്പെണ്ണിനോട് ഇപ്പൊ ചൂടാവാൻ തുടങ്ങും. നീ ഒറ്റയൊരുത്തി കാരണമാണ് ഞാൻ അവിടെ പെട്ടുപോയത്. അതേസമയം ലൂഫി അവനിപ്പോ ഉസോപ്പിനോട് ചൂടാവും, നീ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറഞ്ഞു തരാത്തത് കൊണ്ടാണ് എനിക്ക് അണ്ടകടാഹം മുഴുവൻ കറങ്ങി നടക്കേണ്ടി വന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സെക്യൂരിറ്റി വില്ലൻ അവൻ ഒരുപാട് നേരായി വില്ലന്മാർക്ക് വേണ്ടി ആ മാങ്ഷന്റെ മുൻപില് ഇപ്പൊ കട്ട വെയിറ്റിംഗ് ആണ്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇവരെ എല്ലാവരെയും കൊല്ലൂന്ന് പറഞ്ഞ് ഒരു ബാഗും എടുത്ത് അവനിപ്പോ ഗ്രാമത്തിലേക്ക് പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ മൂന്ന് പിള്ളേര് അവര് മൂന്ന് പേരും ആ വില്ലൻ സെക്യൂരിറ്റി അവൻ അങ്ങനെ നടന്നു പോകുന്നത് കണ്ട് ഷോക്കായി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.